അങ്ങനെ കുറേ കാലം കഴിഞ്ഞുപോയി. ഞാൻ കർണനോട് ദുര്യോധന മഹാരാജാവിൻ്റെ വിവാഹത്തെക്കുറിച്ച് പലതവണ ഓർമ്മിപ്പിച്ചു. അങ്ങനെ പാഞ്ചാലി രാജ്യത്തിൽ ദ്രൗപദി സ്വയംവരത്തിന് പോയ കഥയും ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം അവിടെ പരാജിതനായി. എന്നാൽ അതുകൊണ്ട് മാത്രം അദ്ദേഹം അവിവാഹിതനായി കഴിയേണ്ടതില്ല. ഈ കാര്യം ഞാൻ കർണനോട് അവസരം കിട്ടിയപ്പോൾ സൂചിപ്പിച്ചു. മറുപടിയായി അദ്ദേഹം പറഞ്ഞു, വൃഷാലി, അദ്ദേഹം ഒരു യുവരാജാവാണ്. യുവരാജാവിന് ഹസ്തിനാപുരത്തിൻ്റെ സമ്പന്ന സാമ്രാജ്യത്തിന് അനുരൂപരായ രാജകുമാരിയെ തന്നെ ലഭിക്കണം. രാജാവിൻ്റെ വിവാഹം അഭിഷേകം പോലെ തന്നെ മഹത്വമേറിയതാണ്. ഞാൻ സഹോദരനായ സത്യസേനയിൽ നിന്ന് കിട്ടിയ അറിവുകൾ വെച്ച് ദുര്യോധന മഹാരാജാവിനായി അനേകം രാജകുമാരിമാരുടെ പേര് മുന്നോട്ട് വെച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഒന്നുപോലും ഇഷ്ടമായില്ല. അവസാനം ഒരു ദിവസം അദ്ദേഹം രാജസഭയിൽ നിന്ന് വന്നു. ദാസിയെ കൊണ്ട് എന്നെ വിളിപ്പിച്ച് അദ്ദേഹം പറഞ്ഞു, നോക്കൂ വൃഷാലി, നിനക്ക് ദുര്യോധനൻ്റെ വിവാഹത്തെപ്പറ്റി വലിയ ചിന്തയായിരുന്നല്ലോ. അദ്ദേഹം ഉടൻ തന്നെ ചതുർഭുജനാകും. താളിയോലയുള്ള ഒരു ക്ഷണപത്രം അദ്ദേഹം എൻ്റെ കയ്യിൽ തന്നു. ആ ക്ഷണപത്രം കലിംഗ രാജ്യത്തിലെ ചിത്രാംഗത രാജാവിൻ്റേതായിരുന്നു. അദ്ദേഹം തൻ്റെ പുത്രിയായ ഭാനുമതിയുടെ സ്വയംവരത്തിന് ഒരുക്കം കൂട്ടിയിരിക്കുന്നു. വേണ്ടപ്പെട്ടവരുമായി കലിംഗത്തിൽ തലസ്ഥാന നഗരമായ കാശീപുരത്തിൽ എത്തുവാൻ അദ്ദേഹം ഭീഷ്മപിതാമഹനോട് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചിരിക്കുന്നു. എനിക്ക് നല്ല സഖിയെ കിട്ടുവാൻ പോകുന്നു, ഞാൻ ഉത്സാഹത്തോടെ പറഞ്ഞു. നിങ്ങൾ സ്ത്രീകൾ ഓരോ കാര്യവും വളരെ ശുദ്ധമായിട്ടാണ് കാണുന്നത്. വൃഷാലി, ഇത് സ്വയംവരത്തിനുള്ള വെറും ക്ഷണപത്രമാണ്. രാജകുമാരിയായ ഭാനുമതിയെ ലഭിക്കുവാനായി പുരുഷാർത്ഥത്തിൻ്റെ പെരുമ്പറ മുഴുക്കിക്കൊണ്ട് പാഞ്ചാലി സ്വയംവരത്തേക്കാൾ എത്രയോ അധികം രാജാക്കന്മാരായിരിക്കും കാശീപുരത്തിൽ എത്തുക എന്നറിയില്ല. ഭാനുമതിയെ ദുര്യോധനന് തന്നെ കിട്ടുമെന്ന് പറയുവാൻ കഴിയില്ല. എൻ്റെ ബുദ്ധി പരീക്ഷിക്കുന്നതിനായി അദ്ദേഹം പറഞ്ഞു. അങ്ങ് കൂടെയുള്ളപ്പോൾ എല്ലാം സ്വാഭാവികമായി തന്നെ സംഭവിക്കും. പാഞ്ചാലിയുടെ സ്വയംവരത്തിന് ശേഷം അങ്ങ് ഒറ്റയ്ക്ക് ഒരു മണിക്കൂർ നേരം അർജുനനോട് ഏറ്റുമുട്ടിയില്ലേ? വൃഷാലി, തൻ്റെ ഭർത്താവ് മാത്രമാണ് സമർത്ഥനെന്ന് ഓരോ ഭാര്യയും വിചാരിക്കുന്നു. നീയും അതിലൊരുവളാണ്. എന്നാൽ സ്വന്തം ഭർത്താവ് സമർത്ഥനാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നീ മറന്നു പോകുന്നു. എന്ത് ബുദ്ധിമുട്ട്? നിന്റെ ഭർത്താവിൻ്റെ സാമർഥ്യം കണ്ട് മറ്റൊരു സ്ത്രീ അയാളിൽ അനുരക്തിയായാൽ നിനക്ക് ബുദ്ധിമുട്ടില്ലേ? തീർച്ചയായുമല്ല. എൻ്റെ ഭർത്താവിൻ്റെ താല്പര്യമാണ് പ്രശ്നം. അദ്ദേഹത്തിന് അവളെ ഇഷ്ടമാണെങ്കിൽ ഞാൻ സഹോദരിയായി അവളെ സ്വീകരിക്കും. അത് ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് സ്വീകാര്യമാണ്. ആലോചിച്ചു നോക്കൂ വൃഷാലി, ഇതത്ര ലളിതമല്ല. ഞാൻ വൃഷാലിയാണ്, അംഗരാജാവിൻ്റെ പത്നി. ഞാനും അതേ ദൃഢസ്വരത്തിൽ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. എൻ്റെ മറുപടിയിൽ അദ്ദേഹം അത്യധികം പ്രസന്നനായി. അടുത്തു വന്ന് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു, നാളെ ഞാൻ യുവരാജാവ് ദുര്യോധനനോടൊപ്പം കലിംഗ രാജ്യത്തിലേക്ക് പോകും. നീ ആരോഗ്യം ശ്രദ്ധിക്കണം. നിന്റെ സുധാമൻ തന്നെയാണ് വീണ്ടും നിന്റെ ഉദരത്തിൽ ജനിച്ചിരിക്കുന്നത്. എൻ്റെ കൈ അദ്ദേഹത്തിൻ്റെ കൈകളിലായിരുന്നു. എങ്കിലും മനസ്സ് കലിംഗ രാജ്യത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരുന്നു. കലിംഗ രാജ്യത്തിലെ യുവരാജ്ഞി ഭാനുമതിയും അവളുടെ രാജനഗരമായ കാശീപുരവും എങ്ങനെയൊക്കെയായിരിക്കുമെന്ന് ഞാൻ ഓർത്തു. അടുത്ത ദിവസം തന്നെ യുവരാജാവ് ദുര്യോധനനും മറ്റു വേണ്ടപ്പെട്ടവരും കലിംഗത്തിലെ കാശീപുരത്തിലേക്ക് പുറപ്പെട്ടു. ഞാൻ അവരുടെ എല്ലാം സാഫല്യത്തിനായി ആഗ്രഹിച്ചു. ദിവസവും നഗരത്തിലെ ഗൗരീശങ്കർ ക്ഷേത്രത്തിൽ പോയി അവരുടെ സാഫല്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു. ക്ഷേത്രത്തിൽ പോകുമ്പോൾ രാജമാതാവ് കുന്തിദേവി തന്ന നീല പട്ടുസാരി തന്നെ ധരിക്കുവാനാണ് എനിക്കിഷ്ടം തോന്നിയത്. അവരുടെ ഓർമ്മയ്ക്കായി ഞാനത് പ്രാണനാധികം പ്രിയമായി സൂക്ഷിച്ചു. തൻ്റെ 5 പുത്രന്മാരോടൊപ്പം വാർണാവർത്തത്തിൽ വെച്ച് തീയിൽപ്പെട്ട് മരിച്ചു എന്ന വാർത്ത യുവരാജ്ഞി ദുഷള്ളാദേവിയിൽ നിന്നറിഞ്ഞ ദിവസം ഒരു പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ നീലസാരി പുറത്തെടുത്ത് അതിൽ മുഖമൊളിപ്പിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. ആ സാരിയിൽ പൊതിഞ്ഞ സാത്വതിയും സ്നേഹവുമായ മിതഭാഷയുമായ രാജമാതാവ് തൻ്റെ ജീവിതത്തിലെ അമൂല്യ സ്നേഹം തന്നെയാണെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. പക്ഷേ അവരുടെ പുത്രൻ അർജുനൻ എൻ്റെ അമൂല്യമായ ഒരു രാജവസ്ത്രം എന്നിൽ നിന്ന് തട്ടിപ്പറിച്ചു. എനിക്ക് സുധാമാനെ മറക്കുവാൻ കഴിഞ്ഞില്ല. അർജുനനോട് ക്ഷമിക്കുവാനും കഴിഞ്ഞിരുന്നില്ല. പാണ്ഡവർ ജീവിച്ചിരിക്കുന്നുവെന്ന് പാഞ്ചാലി സ്വയംവരത്തിന് ശേഷം സ്പഷ്ടമായപ്പോൾ വാർത്തയുമായി വന്ന ദാസിയെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ഞാൻ അവളിൽ നിന്നും ആദ്യം അറിയുവാൻ ആഗ്രഹിച്ചത് രാജമാതാവ് കുന്തിദേവി സുരക്ഷിതയല്ല എന്നാണ്. എന്തുകൊണ്ടെന്നാണ് അറിയില്ല. കുന്തിദേവി ക്ഷേത്രത്തിലെ വിഗ്രഹം പോലെയും സ്വത്വകയും പവിത്രവുമായി എനിക്ക് തോന്നി. പാണ്ഡവരുടെയും എൻ്റെ ഭർത്താവിൻ്റെയും ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. വിശേഷിച്ചും യുവരാജാവ് അർജുനനോട് അദ്ദേഹം ഒട്ടും യോജിച്ചില്ല. യുവരാജാവ് അർജുനനെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് എപ്പോഴും പറയും, അദ്ദേഹത്തോട് അങ്ങയ്ക്കോ ഇത്രയേറെ അഭിപ്രായ വ്യത്യാസമുണ്ടാവാൻ കാരണം എന്താണ്? കൗരവരുടെ രാജസിംഹാസനത്തിൻ്റെ അനന്തരാവകാശി എന്ന നിലയ്ക്ക് അങ്ങയ്ക്ക് അതുമായി ഒട്ടും ബന്ധമില്ലല്ലോ. അദ്ദേഹം പറയും, ചന്ദ്രനെ ഗ്രസിക്കുന്ന രാഹുവിനും കേതുവിനും ചന്ദ്രനുമായി എന്ത് ബന്ധമാണുള്ളത്? ആകാശത്തിൽ ഗർജിക്കുന്ന ഇടിയുടെ ആഘാതം ഭൂമിയെ പിളർക്കുന്നു. ഭൂമിക്ക് ഇടിയുമായി ബന്ധമുണ്ടോ?
അതുപോലെ അർജുനന്റെ ജീവിത സരിതയെ ഇടയ്ക്കിടെ തടഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു അണക്കെട്ടാണ്. നിനക്കത് ഒരിക്കലും മനസ്സിലാവില്ല വൃഷാലി. പിന്നീട് അദ്ദേഹം അർജുനനുമായി യുദ്ധശാലയിൽ വെച്ചുണ്ടായ ആദ്യത്തെ കണ്ടുമുട്ടലിനെ പറ്റി പറഞ്ഞു. അവസാനം പറഞ്ഞു, ഞങ്ങളുടെ ഇടയിൽ ഒരു കറുത്ത സർപ്പം ആകാശത്തിൽ പറന്നിരുന്നു. ഒരു ഗരുഡന്റെ കാലിൽ നിന്നും വഴുതി താണു വീണു. ഇത് കേൾക്കുമ്പോഴെല്ലാം ഭയം മൂലം എന്റെ ശരീരം രോമാഞ്ചം കൊണ്ടു. അദ്ദേഹം ഇത് പറയുമ്പോൾ ആ സർപ്പം തീർച്ചയായും ഭാവിയിലെ അശുഭ സംഭവത്തിന് ഒരു ദുസൂചനയാണെന്ന് എന്റെ സ്ത്രീ മനസ്സിൽ തോന്നും. പക്ഷേ ഞാനൊരു വീരപത്നിയാണ് എന്ന കാര്യം ഓർമ്മ വരുമ്പോൾ ആ ചിന്ത പെട്ടെന്ന് മറക്കും. രാജമാതാവ് കുന്തിദേവി സുരക്ഷിതയാണെന്നറിഞ്ഞ് എനിക്ക് സന്തോഷം തോന്നും. മഹാരാജാവ് രാജമാതാവിനെ എപ്പോഴും ആദരിക്കുന്നു. അദ്ദേഹം എപ്പോഴും പറയും, എനിക്ക് വിരോധം അർജുനോടാണ്. അയാളോട് സർവശ്രേഷ്ഠമെന്ന് പറയപ്പെടുന്ന ധീരതയോടാണ്. അയാളോട് സഹോദരന്മാരോടോ അമ്മയോടോ എനിക്ക് ശത്രുത തോന്നേണ്ട കാര്യമൊന്നുമില്ല. പാണ്ഡവർ സുരക്ഷിതനാണെന്ന വാർത്ത ഹസ്തിനാപുരത്തെ ആനന്ദത്തിൽ ആറാടിച്ചു. നഗരവാസികളിൽ അവരെ തിരിച്ചുവരവിനെപ്പറ്റി അന്യോന്യം ചോദിച്ചു തുടങ്ങി. അവർ സുരക്ഷിതനാവുമെന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് സുഖം തോന്നി. സത്യം പറഞ്ഞാൽ എല്ലാവരും സുഖമായിരിക്കണമെന്നാണ് ഓരോ സ്ത്രീയുടെയും ആഗ്രഹം. കുറഞ്ഞ പക്ഷം കുടുംബസ്നേഹികളായ സ്ത്രീകൾ അങ്ങനെ തന്നെ ആഗ്രഹിക്കും. പക്ഷേ യുവരാജാവായ അർജുനനോട് ക്ഷമിക്കുവാൻ എൻ്റെ മനസ്സ് തയ്യാറായിരുന്നില്ല. അതെ, ഒറ്റപ്പേരും കൗരവരുടെ സാക്ഷാൽ ഭീമനോട് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ വെറുപ്പ് കൗരവർക്ക് അർജുനനോടായിരുന്നു. കാരണം അദ്ദേഹം ശ്രേഷ്ഠനായിരുന്നു. അദ്ദേഹത്തിന് ചെയ്യുവാൻ കഴിയാത്തതായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മഹാരാജാവ് കലിംഗ രാജ്യത്തേക്ക് പോയിട്ട് 3 ആഴ്ച കഴിഞ്ഞിരുന്നു. അവസാന ഒരു മാസം കഴിഞ്ഞപ്പോൾ യുവരാജാവ് ദുര്യോധനന്റെ വിശ്വാസ സേവകനായ പ്രംപഞ്ചൻ കാശീപുരത്തിലെ വിശദ വിവരങ്ങളുമായി ഹസ്തിനാപുരിയിലെത്തി. അയാളിൽ നിന്നും വൃത്താന്തങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ പല ചിന്തകളുണ്ടായി. പ്രംപഞ്ചനൻ പറഞ്ഞതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ എന്റെ ഭർത്താവിന്റെ ശൗര്യത്തിലും ഔദാര്യത്തിലും മിത്രസ്നേഹത്തിലും എനിക്ക് അതിയായ അഭിമാനം തോന്നി. കലിംഗത്തിലെ യുവരാജ്ഞിയുടെ സ്വയംവരത്തിൽ പല രാജ്യങ്ങളിലെ രാജാക്കന്മാർ കാശീപുരത്തിലെത്തിയിരുന്നു. കാശീപുരം ഹസ്തിനാപുരത്തിന് കിഴക്കായി അനേകം യോജന ദൂരെയാണ്. അതിനും കിഴക്ക് സമുദ്രമാണ്. ഇത്ര ദൂരെയുള്ള രാജ്യത്തിൽ പരാക്രമികളായ രാജാക്കന്മാരെല്ലാം ഒത്തുകൂടിയിരിക്കുന്നത് ഭാനുമതി രാജകുമാരിയുടെ സൗന്ദര്യത്തെപ്പറ്റി കേട്ടറിഞ്ഞിട്ടാണ്. അവരിൽ ജരാസന്ധൻ, ശൃംഗലൻ, ക്രതൻ, ശിശുബാലൻ, ദന്തധരൻ മുതലായ അനേകം പരാക്രമികളും ഉണ്ടായിരുന്നു. സ്വയംവരത്തിനൊരു തരത്തിലുള്ള നിബന്ധനയും ഉണ്ടായിരുന്നില്ല. യുവരാജ്ഞി ഭാനുമതി കൈകളിൽ വരണമാലയുമേന്തി സ്വയംവര മണ്ഡപത്തിലെത്തും. തന്റെ ഭർത്താവാകുവാൻ യോഗ്യനായ ആളുടെ കഴുത്തിൽ വർണ്ണമാലയമണിഞ്ഞ് അദ്ദേഹത്തിന്റെ ചരണങ്ങളിൽ തന്റെ ജീവിത പുഷ്പമർപ്പിക്കും. ക്ഷണിക്കപ്പെട്ട രാജാക്കന്മാർ എല്ലാവരും സ്വയംവര മണ്ഡപത്തിൽ എത്തിയപ്പോൾ നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് കൈകളിൽ വർണ്ണമാലയുമേന്തി അവൾ മണ്ഡപത്തിലെത്തി. ആദ്യം ശിശുബാല രാജാവായിരുന്നു. അദ്ദേഹത്തെ ഒന്ന് നോക്കിയിട്ട് അവൾ മുന്നോട്ട് നടന്നു. അതിനുശേഷം ശൃംഖലനായിരുന്നു. അദ്ദേഹത്തെയും അവൾ തിരസ്കരിച്ചു. അവിടെ നിന്നും അവൾ ദണ്ഡരാജാവിന്റെ മുന്നിൽ ചെന്ന് നിന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ചുവന്ന കണ്ണുകൾ മൂലം അവൾ അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. അതിനുശേഷം മഗധയിലെ ജരാസന്ധന്റെ രാജാവിന്റെ ഇരിപ്പിടമായിരുന്നു. പക്ഷെ ഭാനുമതി അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. 5-ാമത്തെ ഇരിപ്പിടത്തിൽ ദുര്യോധനനായിരുന്നു. അതിനു പിന്നിലായി എന്റെ പതിദേവനും നിന്നിരുന്നു. ദുര്യോധനന്റെ അടുത്തെത്തിയപ്പോൾ ഭാനുമതി തലയുയർത്തി അദ്ദേഹത്തെ നോക്കി. അടുത്ത നിമിഷം അവളുടെ കണ്ണുകൾ അദ്ദേഹത്തിന് പിന്നിൽ നിന്നിരുന്ന എന്റെ സർവസ്വവുമായ അദ്ദേഹത്തിൽ പതിച്ചു. അവൾ നിർമ്മേഷയായി അദ്ദേഹത്തെ തന്നെ നോക്കുന്നത് കണ്ട യുവരാജാവ് ദുര്യോധനൻ പെട്ടെന്ന് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുന്നതിന് മുമ്പ് അദ്ദേഹം ഭാനുമതിയുടെ കോമളമായ അരക്കെട്ട് തന്റെ ശക്തങ്ങളായ കൈകളാൽ ദൃഢമായി ഒതുക്കി. പെട്ടെന്ന് അവളെ ഉയർത്തി തന്റെ തോളിൽ വെച്ചുകൊണ്ട് എല്ലാവരോടുമായി ഉറക്കെ പറഞ്ഞു, പണ്ട് ഭീഷ്മപിതാമകൻ കാശി രാജ്യത്തിൽ നിന്ന് എൻ്റെ അമ്മ മഹാറാണിയായി കവർന്നുകൊണ്ടു വന്നു. അതുപോലെ ഇന്ന് ഞാനും എൻ്റെ കരബലത്താൽ കലിംഗത്തിലെ ഈ രാജകുമാരിയെ കൊണ്ടുപോകുന്നു. ധൈര്യമുള്ളവർ കൗരവരുടെ രാജദണ്ഡുമായി ഏറ്റുമുട്ടിക്കുന്നു. രാജാക്കന്മാരെല്ലാം എഴുന്നേറ്റിരുന്നു. മണ്ഡപത്തിന്റെ പ്രവേശന കവാടത്തിനടുത്ത് നിന്നിരുന്ന രാജാക്കന്മാരെ ഒരു കൈകൊണ്ട് ദൂരം മാറ്റി മറ്റേ കൈകൊണ്ട് ഗത ചുരുട്ടിക്കൊണ്ട് യുവരാജാവ് ദുര്യോധനൻ സമർത്ഥമായി പ്രവേശന കവാടത്തിൽ നിന്ന് പുറത്തു കിടന്നു. അതുകൂടാതെ തന്നെ മഹാനായ ഭീഷ്മർ സർവ്വസൈന്യാധിപനായി നിൽക്കുന്ന കൗരവരോട് ഏറ്റുമുട്ടുവാനുള്ള ധൈര്യം സാക്ഷാൽ ജരാസന്ധന് പോലും ഉണ്ടായിരുന്നില്ല. ജ്യേഷ്ഠൻ സത്യസേനൻ രഥം പ്രവേശന കവാടത്തിൽ നിന്ന് നിർത്തു. നിമിഷ നേരം കൊണ്ട് യുവരാജാവ് കൈകാലിട്ടടിക്കുന്ന ഭാനുമതിയെ പുഷ്പം പോലെ എടുത്ത് മെല്ലെ രഥത്തിൽ കയറ്റി. ജ്യേഷ്ഠൻ രഥത്തിൽ കിട്ടിയിരുന്ന കുതിരകളെ അടിച്ചു. അദ്ദേഹത്തെ പിന്തുടരുന്നതിനായി ചില രാജാക്കന്മാർ ദേഷ്യത്തോടെ പ്രവേശന കവാടത്തിലേക്ക് ഓടി. പക്ഷേ പ്രവേശന കവാടം അംഗരാജാവ് ആദ്യം തന്നെ തടഞ്ഞിരുന്നു. മഹാരാജാവിനെ കണ്ടപ്പോൾ ശിശുബാലൻ ഉറക്കെ പറഞ്ഞു, അംഗരാജാവ് കർണ, ദൂരമാറൂ, ഇത് ക്ഷത്രിയകുലത്തിന് ഘോരമായ അപമാനമാണ്. ശിശുബാലൻ, നിങ്ങളെല്ലാം ക്ഷത്രിയരാണെങ്കിൽ ആദ്യം ദുര്യോധന രാജാവിൻ്റെയും മിത്രത്തോട് സൂതപുത്രനായ കർണനോട് ഏറ്റുമുട്ടും. ഓർത്തുകൊള്ളൂ, ദുര്യോധന രാജാവ് കർണൻ്റെ ഉറയിലെ കൗരവരുടെ മൂർച്ചയേറെ ഘട്ടമാണ്. ഘട്ടത്തിൽ കൈവയ്ക്കുന്നതിന് മുമ്പ് ധൈര്യമുണ്ടെങ്കിൽ ഈ ഉറയെടുത്ത് മാറ്റും.
ശിശുപാലനോടൊപ്പം കൃതൻ, ശ്രംകാലൻ മുതലായ 10 രാജാക്കന്മാർ ഒരുമിച്ച് മഹാരാജാവിനെ നേർത്തു. പ്രഭഞ്ചൻ മഹാരാജാവിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ആവശ്യമായ അസ്ത്രങ്ങൾ കൊടുത്തിരുന്നു. അദ്ദേഹം അയച്ച അസ്ത്രങ്ങൾ മൂടൽമഞ്ഞ് നദിയെ മൂടുന്നത് പോലെ ആ 10 രാജാക്കന്മാരെ മൂടി. ഘോരമായി യുദ്ധം ആരംഭിച്ചു. ഏകനായ കർണന് നേരെ ശിശുപാലനും മറ്റ് രാജാക്കന്മാരും അസ്ത്രങ്ങൾ അയച്ചു തുടങ്ങി. പക്ഷേ അവരുടെ അസ്ത്രങ്ങളൊന്നും അദ്ദേഹത്തിലേറ്റില്ല. കാരണം കർണന്റെ തൊലി അഭേദ്യമായിരുന്നു. അസ്ത്രമയച്ച് എല്ലാവരും തളർന്നു. പ്രവേശന കവാടത്തിലേക്ക് എള്ളിപൊടലും മുന്നേറുവാൻ ആർക്കും കഴിഞ്ഞില്ല. മറിച്ച് കർണന്റെ ലക്ഷ്യം തെറ്റാത്ത ബാണങ്ങളേറ്റ് ദണ്ഡധരനും ശൃംഖാലനും മാരകമായി മുറിവ് പറ്റി. ഒരു മണിക്കൂറിനു ശേഷം ശിശുപാലനെല്ലാം ഓർമ്മ വന്നു. കോപത്തോടെ കയ്യിലിരുന്ന വില്ല് വലിച്ചെറിഞ്ഞുകൊണ്ട് ഉറക്കെ പറഞ്ഞു. ശരീരത്തിൽ ജന്മസിദ്ധമായ അഭേദ്യമായ കവചം ധരിച്ച അംഗരാജാവ് കർണനാണിത്. തീക്ഷ്ണമായ ബാണങ്ങൾ കൊണ്ടുപോലും അത് മുറിയില്ല. യുവരാജാവാണെങ്കിൽ പൊയ്ക്കഴിയുകയും ചെയ്തു. സുഹൃത്തുക്കളെ, നിങ്ങൾ പ്രാണൻ രക്ഷിച്ചുകൊള്ളു. എല്ലാ രാജാക്കന്മാരും വിഷപ്പാമ്പിന്റെ കടിയേറ്റതുപോലെ നിലവിളിച്ചു. അവർ സ്തബ്ധരായി. മുഖം മ്ലാനമായി മദയാനിയെ പോലെ ഭീമാകാരനായ ജരാസന്ധൻ വില്ലെറിഞ്ഞ് നേരെ മുന്നോട്ട് വന്ന് ദണ്ഡിൽ കൈകൊണ്ട് താളം പിടിച്ചുകൊണ്ട് വെല്ലുവിളിയോട് പറഞ്ഞു. അഭേദ്യമായ കവചത്തിന്റെ പേരും പറഞ്ഞ് വഴക്കിടുന്ന കാപട്യക്കാരനായ കർണ, ഞാൻ മഗധ രാജ്യത്തിലെ രാജാവായ ജരാസന്ധൻ നിന്നെ ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിക്കുന്നു. സൂതകുലത്തിൽ ജനിച്ച ദുര്യോധനന്റെ നിഴലിൽ വളരുന്ന കൂണി, ക്ഷത്രിയകുലത്തിൽ ജനിച്ച സ്ത്രീകൾ ഇഷ്ടമുള്ളപ്പോൾ രഥത്തിൽ കെട്ടുവാനുള്ള ദീനരും ഹീനരുമായ പെൺകുതിരകളാണെന്ന് നീയും കരുതിയോ? വാ, താഴെ വാ. ജരാസന്ധ, ഈ കവചം അഴിച്ചു കളയുവാൻ കഴിയുമായിരുന്നു എങ്കിൽ അത് വലിച്ചെറിഞ്ഞിട്ട് കവചമില്ലാതെയും കർണൻ അജയനാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരുമായിരുന്നു. ക്ഷത്രിയനായി പിറന്നതിൽ ഉന്മത്തനായ ഭൃഷമേ, പാഞ്ചാലി സ്വയംവരത്തിൽ ശൈവജാപത്തിന് അടിയിൽ പെട്ടി ചതഞ്ഞ കാൽവിരകളെ നിന്ന് മറന്നു ദ്വന്ദ്വയുദ്ധത്തിന്റെ അർത്ഥം മരണമാണെന്ന് അറിഞ്ഞ് സംസാരിക്കും. സൂതപുത്ര, ഭഗവാൻ ശങ്കരന്റെ ആരാധനയിലൂടെ ഞാൻ അജയനായ ദ്വന്ദ്വയുദ്ധ യോദ്ധാവായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് നിനക്ക് ഓർമ്മയില്ലേ? പറഞ്ഞ മാത്രമേ ഞാൻ നിന്നെ പെരുമ്പാമ്പ് മാനിനെ പിരിക്കുന്നത് പോലെ പിരിക്കും. അയാൾ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും താളം പിടിച്ചു. എല്ലാ രാജാക്കന്മാരും ശ്വാസം അടക്കി നിന്നു. മഹാരാജാവ് ഉത്തരീയം പ്രമഞ്ചന്റെ തോടത്തിലേക്ക് എറിഞ്ഞ് ഉടയാടം മുറുക്കിയെടുത്തു. അദ്ദേഹത്തിന്റെ കാതിലെ കുണ്ഡലങ്ങൾ ചൂടുപിടിച്ചു ചുമന്നു. ശരീരം വേലിയേറ്റത്തിൽ സമുദ്രം നിറയുന്ന പോലെ വികസിച്ചു. ഹൃദയ ഭേദകമാം വിധം ഇരുവരും തമ്മിൽ ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. സ്വയംവര മണ്ഡപം ദ്വന്ദ്വയുദ്ധത്തിന്റെ രണഭൂമിയായി മാറി. ജരാസന്ധൻ ചുണ്ടുകടിച്ചുകൊണ്ട് വിശന്ന പുലിയെപ്പോലെ കർണന് നേരെ അടുത്തു. പക്ഷേ ഒരു മഹാസാഗരം മുന്നേറുവാൻ ശ്രമിക്കുന്ന തോണിയെ പിന്നിട്ട് തള്ളുന്നത് പോലെ അദ്ദേഹം അതേ നിഷ്പ്രയാസം ദൂരെയെറിഞ്ഞു. അയാൾ അടവ് മാറ്റി ചുറ്റിക്കറങ്ങുവാൻ തുടങ്ങി. വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്ന തരത്തിൽ താളം പിടിച്ച്, പക്ഷെ അല്പനിമിഷങ്ങൾക്ക് തന്നെ കർണൻ അയാളെ തൻ്റെ കരുത്തുറ്റ തുടകൾക്കിടയിൽ അമർത്തി. തൻ്റെ ബലമുള്ള കൈകൾ കൊണ്ട് കയർ പോലെ അദ്ദേഹം ജരാസന്ധൻ്റെ കഴുത്തിൽ ചുറ്റുവാൻ തുടങ്ങി. ശ്വാസം തടസ്സപ്പെടുത്തിക്കൊണ്ട് ജരാസന്ധൻ കണ്ണുകൾ തുറച്ചു. അത് ബാഹുഖണ്ഡകം എന്ന അടവായിരുന്നു. ആ പിടിയിൽ ജരാസന്ധൻ്റെ അന്ത്യം സുനിശ്ചിതമായിരുന്നു. സ്വയംവര മണ്ഡപത്തിൽ ഒരു ക്ഷത്രിയ രാജാവിൻ്റെ ബലി നടക്കേണ്ടതായിരുന്നു. ജരാസന്ധൻ കൈ ഉയർത്തി സഹായം അഭ്യർത്ഥിച്ചു. പക്ഷെ ആരും മുന്നോട്ട് വരുവാൻ ധൈര്യപ്പെട്ടില്ല. ചിത്രാംഗദ രാജാവ് ഭയം കൊണ്ട് വിറച്ചു. എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ സന്തോഷം തോന്നി. തൻ്റെ മകൾ കർണനെ പോലെയുള്ള ബലവാനായ വീരന്മാരുള്ള കൗരവരാജ്യത്തിലെ റാണിയാകുവാൻ പോവുകയാണ്. പെട്ടെന്ന് മുന്നോട്ട് വന്ന് അദ്ദേഹം തൻ്റെ പതിദേവന്റെ കാല് പിടിച്ചു. അദ്ദേഹം ഗെഞ്ചി പറഞ്ഞു, മഹാരാജാവായ കർണ, ജരാസന്ധൻ കീഴടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാണം വിട്ടുകൊടുക്കും. ഞങ്ങളുടെ ഇടയിൽ രാജകീയ വൈരം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. കർണൻ ജരാസന്ധന് ജീവദാനം നൽകി. ബാഹുഖണ്ഡത്തിന്റെ ഗന്ധനം അയച്ചു. മുക്തനായ ഉടൻ ലജ്ജിതനായ ജരാസന്ധൻ അപമാനത്താൽ തലകുനിച്ച് മിണ്ടാതെ പോകുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ സംഭവിച്ച നേരെ മറിച്ചാണ്. മോചിതനായ ഉടൻ ജരാസന്ധൻ കർണനെ ആലിംഗനത്തിൽ അമർത്തി. അദ്ദേഹത്തിന്റെ കൈകൾ തൻ്റെ കൈകളിലെടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അംഗരാജാവായ കർണൻ ഇന്നു മുതൽ മഗധ രാജാവായ ജരാസന്ധന്റെ പ്രിയമിത്രമാണ്. ഞാൻ എൻ്റെ രാജ്യത്തിലെ മാലിനി നഗരം ഈ അസാമാന്യ ധീരനായ ദ്വന്ദ്വയോദ്ധാവിന് സമ്മാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഇദ്ദേഹത്തെ പോലെ ശക്തിശാലിയും സമർത്ഥമായ ഒരു ദ്വന്ദ്വയോദ്ധാവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കർണനും ജരാസന്ധനെ ആലിംഗനം ചെയ്തു. വളരെ വേഗത്തിൽ കാശീപുര നഗരത്തിൽ ഈ വാർത്ത പരന്നു. നഗരവാസികൾ കൂട്ടം കൂട്ടമായി മഹാരാജാവിനെ കാണുവാൻ രാജകൊട്ടാരത്തിലെത്തി തുടങ്ങി. കർണൻ ചിത്രാംഗതനോട് പറഞ്ഞിട്ട് യുവരാജാവായ ദുര്യോധനനും യുവരാജ്ഞിയായ ഭാനുമതിയുമുള്ള സ്ഥലം തിരഞ്ഞ് കണ്ടുപിടിച്ചു. യുവരാജ്ഞി ഭാനുമതിയുമായി അദ്ദേഹം മഹാനദിയുടെ തീരത്ത് കർണ മഹാരാജാവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കലിംഗത്തിലെ മന്ത്രിയെല്ലാം വാർത്തകളും അറിയിച്ച് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കാശീപുരത്തിൻ്റെ പൗരന്മാർ യുവരാജ്ഞി ഭാനുമതി ഹസ്തിനാപുരി മഹാറാണി എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് വിട നൽകി. ഇടയ്ക്കിടെ അവർ അംഗരാജാവ് കർണനെന്നും എൻ്റെ ഭർത്താവിന് ജയാഘോഷം മുടക്കി. നഗരവാസികൾ പുഷ്പവർഷം നടത്തി. അപ്പോൾ തന്നെ എല്ലാവരും കാശീപുരം വിട്ടു. ഈ സംഭവങ്ങളെല്ലാം പ്രപഞ്ചൻ നേരിട്ട് കണ്ടിരുന്നു. അതുകൊണ്ട് അതെല്ലാം സരസമായി എന്നെ വർണ്ണിച്ച് കേൾപ്പിച്ചു.
ഈ വാർത്ത എന്നെ അറിയിക്കുന്നതിനു വേണ്ടി മാത്രമാണ് അയാൾ കുതിരയെ ഓടിച്ച് ഏറ്റവും ആദ്യം നഗരത്തിലെത്തിയത്. അയാൾ പറഞ്ഞു, മഹാറാണി വൃഷാലി, അംഗരാജാവ് ഉള്ളിടത്തോളം കാലം കൗരവരുടെ ശിരസ് ഉയർന്നു തന്നെ നിൽക്കും. പുതിയ മഹാറാണിയെ സ്വീകരിക്കുവാൻ ഒരുക്കങ്ങൾ ചെയ്താൽ കർണന് ആരതി ഒഴിയുവാൻ വിളക്ക് കൊളുത്തു. മഗധയിലെ ജരാസന്ധന് മഹാദേവനായ ശങ്കരൻ ദ്വന്ദ്വയുദ്ധത്തിൽ വരദാനം നൽകിയെങ്കിലും അദ്ദേഹത്തിന് ജീവിതകാലം മുഴുവൻ ഒരാളെ മാത്രമേ പേടിയുണ്ടായിരുന്നുള്ളൂ. ആ വൃദ്ധകാല ഭൈരവനായ മഹാമയൻ ദേവവൃതൻ ഭീഷ്മരെ മാത്രം. ഭീഷ്മരെ ഏതു വിധേനയും തോൽപ്പിക്കുവാൻ ഒരിക്കലും ജരാസന്ധനെ കൊണ്ടാവില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ മറ്റൊരു യോദ്ധാവും തന്നേക്കാൾ സമർത്ഥനായ ദ്വന്ദ്വയുദ്ധ വീരനെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സാക്ഷാൽ അംഗരാജാവായ കർണൻ. എന്നാൽ ആര്യവൃത്തത്തിലെ തന്നെ ഏറ്റവും ശക്തനായ ഭുജബലമുള്ള യോദ്ധാവിനെ അദ്ദേഹം ഇന്നേവരെ എതിർത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവസാനം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് ജീവിതം എടുക്കുകയും ചെയ്തു. അതെ, സാക്ഷാൽ ഭീമസേനൻ. തുടരും.